Kerala High Court of the Vidhi, Supreme Court of the Bagi Gamai, Sheriva Chirikinu, Maria Pension Patatil Cheran, Nalumasam Kudi, Samayam, Anuba Chirikinu, Nada Sham Shamoneara, Shadamanam, Turilalikal, Nalganamena, Nirdeshavu, Radaki Tuda, Padinayar and Juba, Paridi, Ipol, Radaki Kodana, Supreme Court of the Uttareva, Vanirikinada, Kerala High Court of the Vidhi, Bagi Gamai, Ipol, Supreme Court of the Sheriva Chirikinu. George Joseph. We did a Visadam single Sherry, CIT Unidawa, Jemon, Gudinda, Jemon, Tulalikalka, Uru Ashwasamaya, Vititaniana, Ipol Vandirikana, Kerala High Court, Dude, Vidi, Bagi Gamaitane, Supreme Court, Ipol, Sherivichiriginu, Maria Pension Padadil, Seranalamasan Kudi, Samayaman Vadichu, Ona the Sham Shamonea, Rashadamanam, Tulalikal, Nalganamena, Nirdeshabu, Ipol, Radaki to Da, Sri Jemon. Vidiude Pagarpam, Visam Sangalam Purnawayim. Manasilaka and Gadinatilla. And the Kerala Tholam Kairangal Satika Padambo Kerala, Behumana Pata, Kerala, High Court of the Tolali Droga, Nada Bill Kedira, Narata Paramal Sangalil, Utumika Gadigal, Supreme Court of the Ude, Berigitalum, Berisho the Nailum, Commandilum, as in a Serivichundula Anna, and an Arian Gadinatulu. Angane would Vidiana Supreme Court of the Purpur which taken the Engil. തൊഴിലാളികൾക്ക് കുറേ ആശങ്കകൾ ദൂരീകരിക്കാനും കുറച്ച് ആശ്വാസം ലഭിക്കുന്ന നിലയിലും ഉള്ള പ്രതികരണം തന്നെയാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് എന്നാണ് ലഭിച്ച വിവരങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 15000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾക്ക് പിഎഫിൽ ചേരാൻ അയോഗ്യത ഏർപ്പെടുത്തിയിട്ടുള്ള നടപടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജീവിത ചെലവ് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ 15000 രൂപയിൽ കൂടുതൽ ഏത് മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ അത് സുപ്രീം കോടതി റദ്ദാക്കി എന്ന് പറയുന്നത് കുറേ അധികം പാവപ്പെട്ട ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മറ്റ് ചില ഭേദഗതികൾ എല്ലാ ഭേദഗതി ഹൈക്കോടതിയുടെ പരാമർശങ്ങളെയും സുപ്രീം കോടതി അതുപടി ആണോ അത് കമന്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിച്ചിട്ടാണ് വിലയിരുത്തപ്പെടാൻ കഴിയുന്നത് എന്തായാലും പരമോന്നത നീതിപീഠം പരിശോധിക്കപ്പെടുമ്പോൾ ഒരാൾ ഒരു ജോലിക്ക് കയറുന്ന സന്ദർഭത്തിൽ അവിടെ നിലനിൽക്കുന്ന വേതന സേവന വ്യവസ്ഥകൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ ജോലിക്ക് കയറുന്നത് കയറുന്ന സന്ദർഭത്തിലുള്ള വേതന സേവന വ്യവസ്ഥകൾ വിരമിക്കുന്ന സന്ദർഭത്തിൽ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കടുത്ത ഒരു വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടാണ് അത് നിയമജ്ഞന്മാരായാലും സാമ്പത്തിക വിദഗ്ധന്മാരായാലും സമൂഹത്തിലെ ഏതൊരു പൗരനാണെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ എവരെല്ലാം ജോലിക്ക് കയറുമ്പോൾ പിഎഫ് ഉണ്ട് പിഎഫിനെ അവരെ 12% പിടിക്കുന്നുണ്ട് വിരമിക്കുമ്പോൾ അവർ അവസാനത്തെ 12 മാസത്തെ വേതനത്തെ ആത്മരമാക്കി കൊണ്ടുള്ള ഒരു പെൻഷനാണ് ഇതൊക്കെ മനസ്സിലാക്കി കയറുന്ന ഒരു തൊഴിലാളിക്ക് പിഎഫ് കമ്മീഷണർ പെട്ടെന്ന് തന്നെ അവസാനത്തെ 12 മാസത്തെ എടുക്കുമ്പോൾ ലാസ്റ്റ് വേജസിനെ ആത്മരമാക്കി മെച്ചപ്പെട്ട ഒരു പെൻഷൻ കിട്ടുമ്പോൾ ആ മെച്ചപ്പെട്ട പെൻഷൻ തൊഴിലാളിക്ക് ഇല്ലാതാക്കാൻ വേണ്ടി അവസാനത്തെ 60 മാസത്തിൽ നിന്നും ഒരു ശരാശരി എടുക്കാനൊക്കെയുള്ള തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികൾ വിരമിച്ചവരുടെ കൈകളിൽ കിട്ടുന്ന തുക പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യം സുപ്രീം കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കപ്പെടുന്നത് ഇപ്പൊ നേരത്തെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധൻ സാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മരുന്നിന് വില കൂടുന്നു എന്തുമാത്രം വില വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിന് വില കൂടുന്നു പെട്രോൾ ഡീസലിന് വില കയറ്റം അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു കൃഷിയാർ ഇറങ്ങി പുറപ്പെട്ട രാസവളത്തിൻ്റെ വില അത് വർദ്ധിക്കുന്നതിന് കൈ കണക്കുമില്ല കീടനാശിനിയുടെ വില വർദ്ധിക്കുന്നു വീട് വയ്ക്കാൻ പോയാൽ നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിക്കുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൾപ്പെടെ അടിക്കടി വില വർദ്ധിപ്പിച്ച് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നിത്യവൃത്തി കഴിയാൻ നിവൃത്തിയില്ലാതെ മനുഷ്യൻ നട്ടം തിരിയുമ്പോൾ അങ്ങനെ നട്ടം തിരിയുന്ന പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടയിൽ കൈയിട്ട് വാരി സമ്പന്നൻ്റെ പാത്രത്തിലേക്ക് എറിഞ്ഞു കൊടുത്ത് അവന് ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എത്തിക്കുന്നതിൽ ആശ്വാസം കൊള്ളുന്ന നയം സ്വീകരിക്കുന്ന സർക്കാരിന് നീതിപീഠങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൊച്ചു കൊച്ചടികളാണെങ്കിലും അത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് തന്നെയാണ് അതിൻ്റെ ചുവടുവയ്പ്പാണ് പരമോന്നത നീതിപീഠത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും ഇതുവരെ പുറത്തു വന്ന ലഭ്യമായ വിവരങ്ങളിൽ നിന്നും
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ഇതുപോലെയുള്ള അവകാശങ്ങൾ പുതിയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നേടിയെടുത്തത് സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തുചേർന്ന് പണിയെടുക്കുന്നവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യതര ഈ രാജ്യത്ത് പടുത്തുയർത്തി കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയൂ. ലോകരാഷ്ട്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന അവിടെ ഇങ്ങനെ വിരമിക്കപ്പെടുന്ന ആളോ ജോലിയില്ലാത്ത ആളോ പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്നില്ല. സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. തൊഴിലാളികളും പാവപ്പെട്ടവൻ്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയണമെങ്കിൽ അതിൻ്റെ മുഖ്യ ശത്രുവായിട്ടുള്ള മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ തകർന്നെങ്കിൽ മാത്രമേ കഴിയൂ. ആ സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് അടിക്കടി ഇതുപോലെയുള്ള പ്രത്യാഘാതങ്ങൾ തൊഴിലാളികൾക്ക് ഏൽക്കേണ്ടതായിട്ട് വരുമെന്നതാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കപ്പെടുന്നത്. എന്തായാലും കുറച്ച് ആശ്വാസകരമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിച്ചത് പരമോന്നത നീതിപീഠം കണ്ണു തുറന്ന് പ്രതികരിച്ചതിനുള്ള നന്ദിയും കടപ്പാടും കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.